ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വോൾ ഹാങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. സോ ഇസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ടൊരു സ്ക്വയർ ഷേപ്പ് ആയിട്ടുള്ളൊരു പേപ്പർ വേണം. എന്നിട്ട് നമുക്ക് ഇതിനെ ഇതുപോലെ മടക്കിയെടുക്കണം. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം ഒരു കത്രിക എടുത്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതിനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലുള്ളൊരു ഫ്ലവർ കിട്ടും. അതിനുശേഷം രണ്ട് ഫ്ലവേഴ്സ് നമുക്കാക്കിയെടുക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ നടുക്കുന്ന് കട്ട് ചെയ്തിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് അവിടെ ഒട്ടിക്കണം. എന്നിട്ട് നമുക്ക് അതിനെ ഒരു കത്രിക വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഫ്ലവറിൻ്റെ തെമ്പ് ഭാഗമൊന്ന് നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കണം. അങ്ങനെ രണ്ട് ഫ്ലവറിൻ്റെ ഭാഗം ചുരുട്ടിയെടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് മുറിക്കണം. ഞാനിപ്പോൾ കളർ പേപ്പറാണ് എടുത്തിരിക്കണേ. മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ നടുവിൽ നിന്നിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന നേരത്ത് നല്ല കട്ടിയുള്ള പേപ്പർ എടുക്കാൻ നോക്കണം. കുറച്ച് ഒരു കട്ടിയുള്ളൊരു കളർ പേപ്പർ എടുക്കാൻ നോക്കണം. അപ്പോൾ നമുക്കിതിനെ ഫുള്ള് ഇങ്ങനെ ചെറിയൊരു രീതിയിലായിട്ട് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് റോൾ ചെയ്തതിന് ശേഷം ലാസ്റ്റ് വരുന്ന ആ ഭാഗം ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മൾ ഫ്ലവർ എടുത്തിട്ട് ഇങ്ങനെ നടുക്ക് പശയാക്കിയിട്ട് ഈ റെഡ് കളറിൽ ഈ ഒരു ചെറിയൊരു പൂവ് പിന്നെ നടുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പം നമുക്ക് അതുപോലെയുള്ള മൂന്ന് ഫ്ലവേഴ്സ് വേണം. നമുക്ക് പേപ്പർ സ്റ്റിക്ക് ചെയ്യണം. നമുക്ക് പേപ്പർ സ്റ്റിക്ക് ചോയ്സ്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഇങ്ങനെ തെമ്പത്തുനിന്ന് മുറിച്ചെടുത്തിട്ട് രണ്ടിനെയും ഇങ്ങനെ കൂട്ടി ഒട്ടിക്കാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് Thank you.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്നാൽ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച സ്റ്റിക്കിൻ്റെ പീസുകൾ എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ ഒട്ടിക്കണം. യെസ്, ഇനി നമുക്ക് ഇതുപോലുള്ള ലവിൻ്റെ ഷേപ്പ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ചെറിയ പേപ്പറോ അല്ലെങ്കിൽ വൂളൻ നൂലോ വൂളൻ ത്രെഡോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ എല്ലാം ചെയ്തെടുക്കണം. ഇതുപോലെ ഇരിക്കും. അങ്ങനെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫുള്ള് ഒട്ടിച്ച് കഴിയണം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ.